പാലക്കാട് ജില്ലയിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ പ്രവൃത്തികൾ നല്ല നിലയിലാണ് ഇപ്പൊ മുന്നോട്ട്. റോഡ്സ് വിഭാഗത്തിന്റെ കീഴിൽ 215 കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേയും 1886 കിലോമീറ്റർ മേജർ ഡിസ്ട്രിക്ട് റോഡും ഉൾപ്പെടെ 2101.84 കിലോമീറ്റർ റോഡാണ് ഉള്ളത്. അതായത് 2102 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിൽ 14,88,00,000 രൂപ ഉപയോഗിച്ച് 283.74 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് 1 വഴിയും 8,03,00,000 രൂപ ഉപയോഗിച്ച് 766 കിലോമീറ്റർ റണ്ണിംഗ് കോൺട്രാക്ട് 2 വഴിയും പരിപാലിച്ചു വരുന്നു. റണ്ണിംഗ് കോൺട്രാക്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ എന്ത് ചെയ്യണമെന്നുള്ളത് കേരളം നേരത്തെ ചർച്ച ചെയ്തതാണ്. ഒരുപാട് പരാതികൾ അതിൽ വരുന്നു. അപ്പൊ പിന്നീട് അതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റ് എടുക്കുന്നു. അപ്പത്തിനും റോഡ് കൂടുതൽ തകരാറാവുന്നു. ഇത് പരിഹരിക്കാൻ പരിപാലന കാലാവധി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ആ റോഡ് ആര് പരിപാലിക്കണമെന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിക്കുന്ന കോൺട്രാക്ട് സംവിധാനമാണ് റണ്ണിംഗ് കോൺട്രാക്ട്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പുതുമ നിറഞ്ഞ പ്രവർത്തനമാണ്. ഇത് നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ റോഡുകളെ വളരെ ഫലപ്രദമായി പരിപാലിക്കാനാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ തന്നെ ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ കാണുന്നുണ്ട് പല റോഡുകളും മികവുറ്റ നിലയിലേക്ക് മാറുന്നു എന്നുള്ളത്. ഇത് പരിശോധിക്കാൻ എല്ലാ 45 ദിവസവും ഇടവിട്ട് 14 ജില്ലകളിലും ഒരു നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ടീം ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർന്നു പോകുന്നു, അത് ഗുണകരമാകും. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭൂരിപക്ഷ റോഡുകളും ഇപ്പോൾ നീല ബോർഡുകൾ വെച്ചുകൊണ്ട് റണ്ണിംഗ് കോൺട്രാക്ടിലാണ് എന്നുള്ളത് വന്നിരിക്കുകയാണ്. അതിൽ കരാറുകാരുടെ പേരും ഫോൺ നമ്പറും ഉണ്ട്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ വിളിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥന്റെ നമ്പറുണ്ട്. നേരത്തെ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തി പച്ച ബോർഡുകൾ വെച്ചിരുന്നു. അതിലും കരാറുകാരുടെ നമ്പറുണ്ട്. ഒരു പുതിയ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ BMNBC റോഡാണെങ്കിൽ 3 വർഷമാണ് പരിപാലന കാലാവധി, അല്ലാത്ത റോഡാണെങ്കിൽ 2 വർഷമാണ് പരിപാലന കാലാവധി. ആ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ റണ്ണിംഗ് കോൺട്രാക്ടും പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ റണ്ണിംഗ് കോൺട്രാക്ട് 2 14 പ്രവൃത്തികൾ 554 കിലോമീറ്റർ നടപ്പിലാക്കാനായി. 6,52,00,000 രൂപയാണ് അനുവദിച്ച് നൽകിയത്. പ്രവൃത്തികൾ ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന റോഡിൽ റണ്ണിംഗ് കോൺട്രാക്ട് പരിപാലിക്കാൻ കഴിയുന്ന നിലയിലാണ്. 1604 കിലോമീറ്റർ അങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും പാലക്കാട് ജില്ലയിൽ എന്നുള്ളതാണ്. അതായത് പാലക്കാട് ജില്ലയിലെ മൊത്തം 2101 കിലോമീറ്റർ റോഡുകളിൽ 1604 കിലോമീറ്റർ ഇതിലൂടെ റണ്ണിംഗ് കോൺട്രാക്ടായി വരികയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് എന്ന്, ഉത്തരവാദിത്തം ആർക്ക് എന്ന് തൊട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി വരികയാണ്. അത് ഏറെ ഗുണകരമാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നോൺ പ്ലാൻ ശീർഷകത്തിൽ വകയിരുത്തിയിട്ടുള്ള തുകയിൽ ജില്ലയിലെ 9 റോഡുകളുടെ പ്രവൃത്തിക്കായി 16 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതാകെ 90 പ്രവൃത്തികൾക്കായി 162,13,00,000 രൂപ അനുവദിച്ചപ്പോൾ അതിൽ 16 കോടി രൂപ പാലക്കാട് ജില്ലയ്ക്ക് തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ തുക ഓരോന്നിൻ്റെയും വായിക്കുന്നില്ല, റോഡുകളുടെ പേരൊന്ന് പറയാം. ഒന്ന് ചിറ്റൂര് മണ്ഡലത്തിലാണ്, മറ്റൊന്ന് ചിറ്റൂര് നെന്മാറ മണ്ഡലത്തിലാണ്, ഒന്ന് ആലത്തൂർ, പിന്നെ തൃത്താല, മലമ്പുഴ, മണ്ണാർക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വലിയ മാറ്റം, നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. മൊത്തം വിശദമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് പോകണമെന്ന് തോന്നുന്നില്ല. ഇതും നമുക്കേറെ ഗുണകരമായി മാറും എന്നുള്ള കാര്യത്തിൽ പൊതുവെ സംശയമില്ല. ഇങ്ങനെ പരിപാലനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ഇത് പൊതുവെ ഗുണം ചെയ്യും. സംസ്ഥാനത്താകെ ഇതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളത് അറിയിക്കുക. ഓക്കെ. അത് തുടർച്ചയായി പരിശോധിക്കുകയാണ്. അതിലൊരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റി. ഇതുപോലൊരു പ്രശ്നമായിരുന്നു വാഗമൺ റോഡ്. ആ വാഗമൺ റോഡിന്റെ പ്രശ്നം പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമായിരുന്നു, അതിപ്പോൾ പരിഹരിച്ചു. ഇങ്ങനെ സ്റ്റേറ്റിൽ ദീർഘകാല പ്രശ്നബാധിത റോഡുകളുടെ പട്ടികയിൽപ്പെടുത്തിയതാണ് അട്ടപ്പാടി.
അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ആ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ, അത് ഒരു ഏകോപനം ഉണ്ടാക്കി അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ശ്രമം നടത്താം. ഇത് കഴിഞ്ഞോ വരണം. അതൊന്ന് എഴുതി തന്നാൽ ഞാനത് പരിശോധിക്കാം. ആയിക്കോട്ടെ, ഒന്ന് എഴുതി തന്നാൽ ചെക്ക് ചെയ്യാം. ഓരോന്നിൻ്റെ എനിക്ക് ഓരോ പർട്ടിക്കുലർ റോഡിൻ്റെ ചിലപ്പോൾ പറഞ്ഞു അല്ല. നിയമസഭ എന്ന് പറഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് ജനങ്ങൾക്ക് അറിയാനും അറിയിക്കുവാനുമുള്ള വേദിയാണ്. സംസ്ഥാന സർക്കാർ നല്ല നിലയിൽ പോകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ നിയമസഭ നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും നിയമസഭ നല്ല നിലയിൽ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സ്പീക്കറും വളരെ നല്ല നിലയിൽ സഭ മുന്നോട്ട് പോകണമെന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ചട്ടം 50 അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് മുമ്പും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവം അല്ല, ഒരുപാട് ഇതൊക്കെ സാധാരണ സംഭവമാണ് നടക്കുന്നത്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയം അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അതിന് പല ചട്ടങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ എന്തോ ഒരു പുതിയ സംഭവമാണെന്നുള്ള നിലയിൽ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കി സഭ ആകെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്, സഭയാകെ നടത്താതിരിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിലെ ചിലരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണന കാണിക്കുന്ന ബഡ്ജറ്റ് വന്നു, കേന്ദ്ര ബഡ്ജറ്റ്. പാചകവാതക വിലവർദ്ധന വന്നു. രാജ്യം ഞെട്ടുന്ന മതനിരപേക്ഷത നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ വന്നു. ഇതൊന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷമോ ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് തുടർ ഭരണം വന്നപ്പോൾ തുടക്കത്തിലെ സംഘപരിവാർ അജണ്ടയായി മാറിയതാണ്. ഇന്ന് മഹാനായ EMSന്റെ ചരമദിനം കൂടിയാണ്. ഐക്യകേരളം വന്നതിന് ശേഷമുള്ള ആദ്യ സർക്കാർ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ അട്ടിമറിക്കാൻ വിമോചന സമരം നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് ഒരുപാട് ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ ഭരിച്ചു. എന്നാൽ ഐക്യകേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷ തുടർഭരണം കേരളത്തിൽ ഉണ്ടാകുന്നത്. ഐക്യകേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ EMS ഗവൺമെന്റിനെ കണ്ടതുപോലെയാണ് തുടർഭരണ ഗവൺമെന്റിനെ വലതുപക്ഷ രാഷ്ട്രീയം കാണുന്നത്. RSS പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകളിൽ പ്രത്യയശാസ്ത്രപരമായി ഏറ്റവും അപകടകരവും ബദൽ ഉയർത്തി നീങ്ങുന്നതുമായ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്ന് കണ്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പൊതുവേ നേതൃത്വം കൊടുക്കുകയാണ്. BJP കേന്ദ്രതലത്തിൽ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടെ RSS ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടപെടലുകൾ കണ്ടാൽ RSS ഏജന്റുമാരാണ് അവർ എന്ന് വളരെ കൃത്യമായി തോന്നുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിൽ RSS ഏജന്റുമാർ കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായി RSSഉം BJPയും ദേശീയതലത്തിൽ തീരുമാനമെടുത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത, അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധത, അന്ധമായ LDF സർക്കാർ വിരുദ്ധത, അത് BJP സംസ്ഥാന ഘടകം നടപ്പിലാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS ഏജന്റുമാരായി കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മതനിരപേക്ഷ കോൺഗ്രസ് പരിശോധിക്കണം, പരിശോധിച്ചു പോകണം. കോൺഗ്രസിൽ തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ്. പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള മാന്യത കാണിക്കാതെ മറ്റു ചില നീക്കങ്ങൾ നടത്തിയാലൊന്നും ഒരടി പിറകോട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാ വിഷയത്തിൽ സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ XOR Y ആരെങ്കിലും പറയുന്നില്ല, അത് സമൂഹത്തിന് തിരിച്ചറിയാൻ സ്ഥിതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്.
കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയാണ്. ആ അജണ്ടയല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ എന്ത് രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്? ബി ജെ പി വിരുദ്ധത ഏതെങ്കിലും ഫോട്ടോഷൂട്ട് സമരം കൊണ്ട് തീരുന്നതാണോ? കേരളത്തിലെ കോൺഗ്രസിൽ അടിമുടി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയാൻ തയ്യാറാകുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിൽ ആകെ പ്രചരിപ്പിക്കുന്നത് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയാണ്. അത് ചെന്നെത്തിക്കുക. ഗുജറാത്തിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പി ആയി മാറാനേ സഹായിക്കുകയുള്ളൂ. അതിന് സഹായകരമാകുന്ന നിലപാടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ചില കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അതിനെ കോൺഗ്രസ് തന്നെ തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പരിശോധിച്ചു പോകുന്നുണ്ട്. പൊതുവെ ബി ജെ പിക്ക് എം പിമാരുണ്ടായി, എം പിമാരുടെ എണ്ണം വർദ്ധിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നതിൻ്റെ ഭവിഷ്യത്ത് ഇന്ത്യൻ മതനിരപേക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. ആർ എസ് എസ് 100 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് അതിൻ്റെ ഭാഗമായി കേവല ഭൂരിപക്ഷം തുടർച്ചയായി 2 തവണ കിട്ടിയ ബി ജെ പി മോഡി ഗവൺമെന്റിനെ കൊണ്ട് സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമുകളായി എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടതില്ല. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെയുള്ള അക്രമങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടതില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബി ജെ പി എം പിമാരുടെ എണ്ണം വർദ്ധിച്ചാൽ രാജ്യത്ത് അപകടകരമായ സാഹചര്യം വരുന്നത് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അല്ല, അത് പ്രതിപക്ഷമാണല്ലോ തീരുമാനിക്കേണ്ടത്. സഭ സ്തംഭിപ്പിക്കുന്നതും സഭാ ബിസിനസ് നടപ്പിലാക്കാതിരിക്കാനും ശ്രമം നടത്തുന്നതും പ്രതിപക്ഷമാണ്. റൂൾ 50 അനുമതി നിഷേധിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. എത്രയെത്ര സംഭവം ഉണ്ടായി, അന്നൊക്കെ സഭ സ്തംഭിച്ചിട്ടുണ്ടോ? UDF എന്നെ പ്രതിപക്ഷമായില്ലേ? UDF പ്രതിപക്ഷമായപ്പോൾ എത്ര തവണ റൂൾ 50 അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ആ സമയത്തൊക്കെ സഭ സ്തംഭിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നീട് കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, സബ്മിഷൻ ഉണ്ട്, മറ്റ് ചർച്ചകളുണ്ട്, മറ്റ് അവസരങ്ങളുണ്ട്. അതിലൊക്കെ പ്രതിപക്ഷത്തിന് അവരുടേതായ കാര്യങ്ങൾ ഉയർത്താം, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്താം, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് നടത്താം. അപ്പൊ അതൊന്നും അതിനുപയോഗിക്കാതെ സഭ സ്തംഭിപ്പിച്ച് കേരളത്തിലെന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ദേശീയ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അല്ല, അങ്ങനെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു. സഭ നല്ല നിലയിൽ പോകണം. അതിന് ഏത് നിലയിലും ഭരണകക്ഷി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സഹകരിക്കാത്തത് പ്രതിപക്ഷമാണ്. അത് പ്രതിപക്ഷ നേതൃനിലയിൽ ഇരിക്കുന്നവരാണ് പരിശോധിക്കേണ്ടത്. അല്ല, ഇതിനകത്ത് വാച്ച് ആൻഡ് വാർഡുകൾക്ക് ഭീകരമായ മർദ്ദനം ഏൽക്കുന്ന സ്ഥിതി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒരു സംശയമില്ല പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന്, പ്രതിപക്ഷ നേതൃനിരയിലുള്ള ചിലർക്ക് അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. വ്യക്തിപരമായി വരുന്ന കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കൊക്കെയുണ്ട്. ഇവിടെ ഏതിൽ പ്രതികരിക്കണം, ഏതിൽ പ്രതികരിക്കേണ്ട എന്നുള്ള മിനിമം അവകാശമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള നല്ല ധാരണ ഞങ്ങൾക്കൊക്കെയുണ്ട്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് നിലവാരവും സ്വീകരിക്കാം. എന്നാൽ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മാർക്കിടാൻ, ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണ അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു പ്രയാസവും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. പറയേണ്ടവർ എന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. Thank you.
അല്ല അതൊരു യാഥാർത്ഥ്യല്ലേ? അല്ല അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഇന്ന് ഇന്ന കാര്യം വ്യക്തിപരമായി എനിക്കിതെല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പത്രസമ്മേളനം അവിടെ നടത്തിക്കളയാം എന്ന് പേടിച്ച് പനിച്ച് കിടക്കുന്നവരല്ല ഞങ്ങളൊന്നും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പിന്തുണ കുറയുകയല്ല, ജനങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ പിന്തുണക്കുകയാണ് ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. യു ഡി എഫിന് വേണ്ടി നിലകൊള്ളുന്ന, യു ഡി എഫിനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങൾ ഇതിൽ അതൃപ്തരാണ്. ആ ജനങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുകയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം എന്തിനാണ് പേടിക്കേണ്ടത്? ജനങ്ങൾ അറക്കുകയല്ല, ജനങ്ങൾ അടുക്കുകയാണ്, കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നവർക്ക് ഒരു ചായയോ അല്ലെ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊക്കെ പേടിച്ച് വാടിപ്പോകുന്നവരാണെങ്കിൽ കുറച്ച് ഭയക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് എല്ലാ നിലയിലും ഇത്തരം അനുഭവങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇതൊക്കെ റോഡും കുഴിയൊക്കെ കൂടി ഇപ്പോൾ നേരെ പോയതും കൊണ്ടാ. ഇന്ന് ജില്ലയിൽ രണ്ട് മൂന്ന് പരിപാടി ഉണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിലുണ്ട്, വാളയാർ ഒന്നുണ്ട്, പിന്നെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലുണ്ട്. വാളയാർ അവിടെ ഒരു ഇതിൻ്റെ ഒരു കംഫർട്ട് സ്റ്റേഷനും മറ്റേ ഇതിൻ്റെയൊക്കെ ഒരു. അപ്പോൾ കാണാം, ഇനിയും കാണാം. താങ്ക് യു വെരി മച്ച്.